നമസ്കാരം. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ രാജ്യസഭയിൽ വൻ പ്രതിഷേധം. കാശ്മീർ വിഭജനത്തിൽ പ്രതിഷേധിച്ച് PDP അംഗങ്ങൾ സഭയിൽ ഭരണഘടന വലിച്ചു കീറിയെറിഞ്ഞു. തുടർന്ന് പ്രതിഷേധക്കാരെ സഭയിൽ നിന്ന് പുറത്താക്കി. ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിവസമെന്നാണ് PDP നേതാവും ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ മഹാദുരന്തമെന്നും അവർ വിശേഷിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുന്ന ബിൽ രാജ്യസഭയിൽ ഇന്ന് രാവിലെ അവതരിപ്പിച്ചത്. അമിത്ഷായുടെ പ്രഖ്യാപനം വന്ന് നിമിഷങ്ങൾക്കകം രാഷ്ട്രപതിയുടെ ഉത്തരവും പുറത്തിറങ്ങി. സർക്കാർ ശുപാർശ അംഗീകരിച്ച് ബിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പിടുകയായിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതോടെ ജമ്മുകാശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കിൾ 35A ഇല്ലാതാവും. ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും ഭരണഘടനാ വ്യവസ്ഥകളും ഇനി ജമ്മുകാശ്മീരിന് ബാധകമാകും. ജമ്മുകാശ്മീരിന്റെ സ്ഥാപന പദവി റദ്ദാക്കി. ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി റദ്ദാക്കി. പുതിയ തീരുമാനത്തോടു കൂടി ജമ്മുകാശ്മീർ നിയമസഭയുമായുള്ള കേന്ദ്രഭരണ പ്രദേശമായി മാറും. ലഡാക്കിൽ നിയമസഭ ഉണ്ടാവില്ല, പകരം നേരിട്ട് കേന്ദ്രത്തിനു കീഴിലായിരിക്കും. സപ്തഭാഷ സംഗമഭൂമി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ 916 പരിശുദ്ധ സ്വർണവുമായി ഗോൾഡ് കിങ് ജ്വല്ലറി ഉപ്പള, കുമ്പള, മടിപ്പൂ പിന്നെ ഹൊസഗഡിയിൽ.